നിങ്ങൾ ഒരു കുവൈത്ത് പ്രവാസിയാണോ? കുവൈത്ത് പ്രവാസിയാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണണം. എന്താണെന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ എം കുഞ്ഞി, കുവൈത്തിൽ നിന്നും. ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നമാണ്, അതായത് നാട്ടിൽ പോകുമ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ ഡൗട്ടാണ്. പ്രത്യേകിച്ചിട്ട് 20-ാം നമ്പർ വിസക്കായിരിക്കും, അതായത് എൻ്റെ വിസ ക്യാൻസൽ ആയിട്ടുണ്ടാവോ, എനിക്ക് അഫീൽ ക്യാൻസലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട്. നമ്മൾ സാധാരണ മൊബൈൽ സിവിൽ ഐഡിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വരില്ല, അതുപോലെ തന്നെ സഹേലിലും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്കത് ഏത് സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുമായിരിക്കും ആ ഒരു ആപ്ലിക്കേഷന്. അതിൽ നമുക്ക് പുതിയ വിസ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻസി ക്യാൻസൽ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഇത് എന്താ പറയുക, സാധാരണക്കാരന് നിർബന്ധമായിട്ട് എല്ലാവരും അവരവരുടെ മൊബൈലിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് ചെറിയൊരു വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കുവൈത്ത് വിസ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത്. അത് ഏറ്റവും മുകളിൽ നമുക്ക് ഇടത് സൈഡിൽ കാണുന്നത് പുതിയ വിസ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതിൽ നമുക്ക് മുകളിലെ വിസ നമ്പർ, അതിന് താഴെ എം ഐ റെഫറൻസ് നമ്പർ, അതിന് താഴെ പാസ്പോർട്ട് നമ്പർ, അത് ആ വിസയിൽ ഉണ്ടാകുന്ന ആ ഒരു നമ്പറുകൾ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ അപ്രൂവൽ എന്ന് കാണിക്കും, അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കും. പിന്നെ അതിൻ്റെ വലത് സൈഡിൽ കാണുന്നത് അത് നമുക്ക് ആ വിസയുടെ ക്യു ആർ കോഡ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു സിസ്റ്റമാണിതാ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതിലൊരു ക്യാമറ ഓപ്പൺ ആയി വരും. ആ വിസയിൽ കാണുന്നുള്ള ക്യു ആർ കോഡിലേക്ക് ഒന്ന് കാണിച്ചാൽ മതി. ഇനി നമ്മുടെ എക്കാമ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ, അത് വാലിഡിറ്റി ആണോ എന്ന് നോക്കുന്നതാണ് ഏറ്റവും താഴെ കാണുന്നത്. അതാണ് റെസിഡൻസി ഇൻക്വയറി എന്ന് കാണിക്കുന്ന, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്കിങ്ങനെ സിവിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുത്തെങ്കിൽ നമുക്കിങ്ങനെ റെസിഡൻസി വാലിഡ് എന്ന് കാണിക്കും. ഇനി നമ്മുടെ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ റെഡിലായിരിക്കും കാണിച്ച് തരുന്നത്. സുഹൃത്തുക്കളെ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായിരുന്നവരെ എല്ലാവരുടെ പ്രൊഡക്ട് സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.